കൃഷ്ണൻ എന്ന് നാം പറയുമ്പോൾ അവൻ ആരാണെന്നതിൻ്റെ സാരാംശം, അവൻ അടങ്ങാനാവാത്ത ഒരു കുട്ടിയാണ്, ഭയങ്കര കുസൃതിക്കാരനാണ്, മോഹിപ്പിക്കുന്ന രീതിയിൽ പുല്ലാങ്കുഴൽ വായിക്കുന്നവനാണ്, മനോഹര നർത്തകനാണ്, അത്യാകർഷിക്കുന്ന ഒരു കാമുകനാണ്, ഒരു ധീരനായ യോദ്ധാവാണ്, ശത്രുക്കളെ നിഷ്കരണം പരാജയപ്പെടുത്തുന്നവൻ, എല്ലാ വീട്ടിലും തകർന്ന ഒരു ഹൃദയം ശേഷിപ്പിച്ച മനുഷ്യൻ, ഒരു വിദഗ്ധ രാഷ്ട്രതന്ത്രജ്ഞൻ, അധികാരത്തിലേക്ക് ഉയർത്തുവാനും ഇറക്കുവാനും കഴിവുള്ളയാൾ, തികഞ്ഞ മാന്യൻ, ക്രമത്തിൽ ഏറ്റവും ഉയർന്ന യോഗി, ഏറ്റവും വർണ്ണാഭമായ അവതാരം. കൃഷ്ണനെ വ്യത്യസ്ത ആളുകൾ പലതരത്തിൽ പല വിധത്തിൽ കാണുകയും ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ദുര്യോധനന്റെ കണ്ണുകളിലൂടെ നിങ്ങളിൽ പശ്ചാത്തലമറിയാത്തവർക്കായി ഞാൻ പറയാം. കാരണം കഥയുടെ മുഴുവൻ രചനയും നിങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ അദ്ദേഹം ആരായിരുന്നു എന്നതിൻ്റെ പല വശങ്ങളും നിങ്ങളിൽ എത്താതെ പോകും. അതിനാൽ നമ്മൾ അതിലേക്ക് പോകുന്നതായിരിക്കും. എന്നാൽ ഇപ്പോൾ ദുര്യോധനൻ അസുരക്ഷിതനായ, അസൂയാലുവായ, ദേഷ്യമുള്ള, അത്യാഗ്രഹിയായ ഒരു മനുഷ്യനാണ്. കാരണം ചില പ്രത്യേക സാഹചര്യങ്ങളിലേക്ക് അദ്ദേഹം നയിക്കപ്പെട്ടു. കൂടാതെ അത്യാഗ്രഹത്തിൽ നിന്നും കോപത്തിൽ നിന്നും ചെയ്തു വന്ന പ്രവൃത്തികൾ കാരണം അവൻ തൻ്റെ മുഴുവൻ വംശത്തെയും നശിപ്പിക്കുന്നതിനുള്ള താക്കോലായി. ദുര്യോധനന്റെ വാക്കുകളിൽ അയാൾ പുഞ്ചിരിക്കുന്ന ഒരു തെമ്മാടിയാണ്. അങ്ങനെ ഒരാൾ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവന് ഭക്ഷണം കഴിക്കാം, കുടിക്കാം, പാടാം, നൃത്തം ചെയ്യാം, അവന് സ്നേഹിക്കാം, അവന് യുദ്ധം ചെയ്യാം, അവന് വൃദ്ധകളുമായി സല്ലപിക്കാം, കൊച്ചുകുട്ടികളുമായി കളിക്കാം. അവനെ ആരാണ് ദൈവമെന്ന് പറയുന്നത്? അതാണ് ദുര്യോധനന്റെ ധാരണ. വഞ്ചനയുടെയും തന്ത്രത്തിൻ്റെയും മൂർത്തീഭാവമായ ശകുനി പറയുന്നു, അവൻ ദൈവമാണെന്ന് കരുതുക, അതിനിപ്പോൾ എന്താണ്? ഒരു ദൈവത്തിന് എന്തു ചെയ്യാൻ കഴിയും? തന്നെ പ്രസാദിപ്പിക്കുന്ന ഭക്തരെ മാത്രമേ ദൈവത്തിന് പ്രസാദിപ്പിക്കാൻ കഴിയൂ. അവൻ ദൈവമാകട്ടെ, എനിക്ക് അവനെ ഇഷ്ടമല്ല. നിങ്ങൾക്കാരെങ്കിലും ഇഷ്ടപ്പെടാത്തപ്പോൾ നിങ്ങൾ അവരെ പ്രശംസിക്കണം. അതാണ് വഞ്ചന. രാധേ, അവന്റെ ബാല്യകാല കാമുകി ഒരു പാൽക്കാരി, ഗ്രാമത്തിലെ ഒരു സാധാരണ സ്ത്രീ. എന്നാൽ അത്തരം കരതീർന്ന സ്നേഹവും ഭക്തിയുമുള്ള അവൾ എത്രത്തോളം വലുതായിരുന്നു! എന്നാൽ ഇന്ന് നിങ്ങൾക്ക് രാധയില്ലാതെ കൃഷ്ണനെക്കുറിച്ച് സംസാരിക്കുവാൻ കഴിയില്ല. കൃഷ്ണരാധേ എന്ന് നമ്മൾ പറയുന്നില്ല, ഞങ്ങൾ പറയുന്നത് രാധേ കൃഷ്ണ എന്നാണ്. ഒരു സാധാരണ ഗ്രാമീണ സ്ത്രീ, അവൾ കൃഷ്ണനോളം പ്രാധാന്യമുള്ളവളായി, അല്ലെങ്കിൽ അവനേക്കാളും അല്പം കൂടെ പ്രാധാന്യമുള്ളവളായി. അവൾ പറഞ്ഞു, കൃഷ്ണൻ എൻ്റെ കൂടെയുണ്ട്, അവൻ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്,
അവൻ എവിടെയിരുന്നാലും ആരുടെ കൂടെയാണെങ്കിലും അവൻ എൻ്റെ കൂടെയാണ്. അതാണ് അവളുടെ ധാരണ. ഗോമന്ത പർവ്വതങ്ങളിൽ താമസിക്കുന്ന ഗരുഡരുടെ മേധാവിയുടെ മൂത്ത മകനായിരുന്ന വൈൻതയ എന്ന യുവാവ്, ഈ യുവാവ് ഒരസുഖം കാരണം തീർത്തും അശക്തനായി തീർന്നു. അശക്തനായ ഈ യുവാവ് കൃഷ്ണനെ കണ്ടുമുട്ടിയതിനു ശേഷം കൃഷ്ണൻ അവനെ നടക്കുവാൻ യോഗ്യനാക്കി. അതിനാൽ വൈന്ദയ പറഞ്ഞു, അവൻ ദൈവമാണ്, അവൻ ദൈവമാണ്, അവനാണ് ദൈവം. കൃഷ്ണന്റെ ഒരമ്മാവനായ അക്രൂരൻ, ജ്ഞാനിയും വിശുദ്ധനുമായിരുന്നു. കൃഷ്ണനെക്കുറിച്ചുള്ള തന്റെ ധാരണ ഇപ്രകാരം പ്രകടിപ്പിച്ചു. കൃഷ്ണൻ, ഞാനവനെ നോക്കുമ്പോൾ ഈ വിചിത്രനായ ആൺകുട്ടി സൂര്യനും ചന്ദ്രനും ഏഴ് നക്ഷത്രങ്ങളും അവന് ചുറ്റും ചുറ്റിത്തിരിയുന്നത് ഞാൻ കാണുന്നു. അവൻ സംസാരിക്കുമ്പോൾ അത് നിത്യതയുടെ ശബ്ദം പോലെ തോന്നുന്നു. അവനാണ് പ്രത്യാശ. ഈ ലോകത്ത് പ്രതീക്ഷയുണ്ടെങ്കിൽ അവനാണ് പ്രതീക്ഷ. ശിഖണ്ഡ്യൻ, പീഡിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യൻ, കുട്ടിക്കാലം മുതൽ തനിക്കുള്ളിലെ ഒരു പ്രത്യേക അവസ്ഥ കാരണം തികച്ചും പീഡിപ്പിക്കപ്പെട്ട ഒരാത്മാവാണിത്. അതിനാൽ ശിഖണ്ഡി പറഞ്ഞു, കൃഷ്ണൻ ഒരിക്കലും എനിക്കൊരു പ്രതീക്ഷയും നൽകിയിട്ടില്ല. പക്ഷേ അവൻ അവിടെയുള്ളപ്പോൾ പ്രതീക്ഷയുടെ കാറ്റ് എല്ലാവരെയും സ്പർശിക്കുന്നു. എനിക്ക് ഇതുപോലെ തന്നെ തുടരാം. വ്യത്യസ്ത ആളുകൾ അവൻ ആരാണ് എന്നതിൻ്റെ വ്യത്യസ്ത വശങ്ങൾ കണ്ടു. ചിലർക്ക് അവൻ ദൈവമാണ്, ചിലർക്ക് അവനൊരു വഞ്ചകനാണ്, ചിലർക്ക് അവനൊരു കാമുകനാണ്, ചിലർക്ക് അവനൊരു പോരാളിയാണ്. അവൻ പലതുമാണ്. നാം കൃഷ്ണൻ എന്ന് പറയുമ്പോൾ അതിനെ യഥാർത്ഥത്തിൽ, അതിൻ്റെ അർത്ഥത്തിൽ ഒരു സാരാംശം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നാം കൃഷ്ണൻ എന്ന് വിളിക്കുന്ന ബോധം, ഇത് നമ്മളെ സ്പർശിക്കണമെങ്കിൽ നമുക്ക് ലീല ആവശ്യമാണ്. ഇവിടെ നമ്മൾ ലീലയ്ക്കായാണ്. ലീല എന്നാൽ അത് വിനോദത്തിൻ്റെ പാതയാണ്. ഇത് ഗൗരവമുള്ള ആളുകൾക്കുള്ളതല്ല. നിങ്ങളങ്ങനെയാണോ? കാരണം ഞാൻ വിനോദം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കളിക്കാൻ മാത്രമല്ല, ജീവിതത്തിലെ ഏറ്റവും ആഴമേറിയതും ഗൗരവമേറിയതുമായ വശങ്ങൾ അന്വേഷിച്ചറിയാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. പക്ഷേ കേളിയിലൂടെ അത് നടത്തുക, അല്ലെങ്കിൽ കൃഷ്ണൻ അവിടെ ഉണ്ടാവില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയ്ക്ക് ജീവിതത്തിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള മാനങ്ങൾ സ്പർശിക്കാൻ കഴിയാത്തതിന് കാരണം അവർക്ക് കേളിയിലേർപ്പെടുന്നത് എങ്ങനെ എന്നറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഈ മാനങ്ങൾ സ്പർശിക്കാൻ കഴിയണമെങ്കിൽ, നിങ്ങൾക്ക് വിനോദമുള്ളവരാവണമെങ്കിൽ, സ്നേഹം നിറഞ്ഞൊരു മനസ്സും സന്തോഷകരമായ ഒരു ഹൃദയവും ഊർജ്ജസ്വലമായ ഒരു ശരീരവും ആവശ്യമാണ്. അല്ലെങ്കിൽ അവിടെ ലീല ഉണ്ടാവില്ല.